പക്ഷെ നമുക്ക് ഈ എവിക്ഷൻ ടൈമിൽ പെട്ടി പാക്ക് ചെയ്യുന്ന ഒരു ആചാരം ഉണ്ട്. റൂം ഫുള്ള് പെട്ടിയായിട്ട് എവിക്ഷനിൽ നിൽക്കുന്നവര് പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. മാരാർ ഇപ്പം ആ ഒരു ഈസ്റ്ററിന്റെ എപ്പിസോഡ് തൊട്ട് ആള് നോമിനേഷനിലുണ്ട്. പക്ഷെ അത് അവൻ്റെ ബോധനേഷനില്ല, വേണേ പോവാൻ പോകണ്ട. പക്ഷെ പുള്ളിക്ക് അറിയാം പുള്ളി എത്ര ദിവസം നിൽക്കും, എങ്ങനെ കളിക്കുന്നൊക്കെ ഉള്ള ഒരു കറക്റ്റ് പാത്തിലാണ്. അത് ആ സ്ട്രാറ്റജി അവിടെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. മാരാർ നിൽക്കും എന്നുള്ളൊരു ഇത് മാത്രം നമുക്ക് തന്നില്ല, ഇവൻ എങ്ങനെ നിൽക്കുന്നുള്ളൊരു ഐഡിയ നമുക്ക് തരത്തില്ല. അപ്പൊ പെട്ടി വന്ന് കഴിഞ്ഞപ്പോ എല്ലാവരും കാര്യമായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മുണ്ടാണ് കൂടുതലും ഇവൻ ഉടുക്കുക. അപ്പൊ പെട്ടെന്ന് ഡ്രോ തുറന്നിട്ട് എനിക്കിപ്പോ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത സാധനമാണ്, ആ ഷഡി രണ്ടെണ്ണം എടുത്തിട്ട് പെട്ടിയിലോട്ട് ഇട്ടിട്ട് പാക്ക് ചെയ്തിട്ട് ബിഗ് ബോസ് പെട്ടി റെഡി ആയി ബിഗ് ബോസ് നേരെ വെച്ചു. അതിന്റെ പുറകെ തന്നെ ഓഫ്ലൈൻ ലെറ്റർ, മാരാർ ഷഡി മാത്രം പോരാ, എല്ലാ ഡ്രസ്സും വേണം എന്നിട്ട് ഓ ഈ ബിഗ് ബോസ് എന്നെ കൊണ്ട് പണി എടുപ്പിച്ച് അടക്കും, ഞാൻ പോവാന്നും മോളിലാ മറ്റേ. അത് ലൈക്ക് എല്ലാവരും ഇരുന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ മടക്കി മടക്കി ഭയങ്കര നൈസായിട്ട് ആ ഒരു ടാസ്കിന് എനിക്ക് ആവശ്യമില്ലാത്തപ്പോ ഇത് മാത്രമേ ഉള്ളൂ രണ്ട് ഷഡി എടുത്തുകൊണ്ട്.